ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് സീലൻഡ്രേറ്റ. സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിഡേറിയ. ഈ സീലൻഡ്രേറ്റ ഓർ നിഡേറിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസംസ് ഭൂരിഭാഗവും അക്വാട്ടിക് ആണ്. കൂടുതൽ സീലൻഡ്രേറ്റ്സിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് മറൈൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ്, അതായത് കടലിലാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഫ്രഷ് വാട്ടറിൽ വളരെ കുറച്ച് സീലൻഡ്രേറ്റിനെ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇവർ സെസൈൽ ആവാം, അതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിംഗ് ആവാം. സെസൈൽ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്, അതായത് ഒരു സ്ഥലത്ത് അനങ്ങാതിരിക്കും, അതായത് അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പം മൂവ് ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ് സെസൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ്. ഫ്രീ സ്വിമ്മിംഗ് എന്ന് പറയുമ്പം അവർക്ക് നീന്തിയിട്ടല്ലേ, നമുക്കറിയാം ഇവർ അക്വാട്ടിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പം അവർക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റും, നീന്താൻ പറ്റും, സ്വിമ്മ് ചെയ്ത് പോകാൻ പറ്റും. ഫ്രീ സ്വിമ്മിംഗ് ആണ്, അറ്റാച്ച് ഒന്നും ചെയ്തിരിക്കുകയല്ല. അടുത്തത് ഇവരുടെ സിമെട്രി ആണ്. ഇവർ റേഡിയൽ സിമെട്രി ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. റേഡിയൽ സിമെട്രി എന്താണെന്നുള്ളത് നമ്മൾ സിമെട്രി എന്ന് പറയുന്ന പോർഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവരുടെ ബോഡിയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ, ആ ഒരു പ്ലെയിൻ വഴി ഇവരെ നമ്മൾ രണ്ട് പീസാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പീസും ഒരേപോലെ ഉണ്ടാവും കാണാൻ. അതായത് ഏത് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാലും, അല്ലെ, സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാലും ഇവിടെ സിമെട്രിക് ആയിരിക്കും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സീലൻഡ്രേറ്റയുടെ മറ്റൊരു പേരാണ് നിഡേറിയ, നമ്മൾ മുന്നേ പറഞ്ഞതാണത്. അപ്പം ഈ നിഡേറിയ എന്നുള്ള പേര് ഇവർക്ക് വരാൻ കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് ഇവർക്ക് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റിന്റെ മുകളിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. സ്റ്റിംഗിങ് ക്യാപ്സ്യൂളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിമെറ്റോസൈറ്റ്സ്. അപ്പം നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റിൻ്റെ മുകളിൽ ഈ പറയുന്ന സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നിമെറ്റോസൈറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? അത് ഇവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ബോഡിയിൽ മാത്രമല്ല, അവരുടെ ടെൻഡക്കിൾസ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന അപ്പൻഡേജുകളാണ്. ചില ആനിമൽസിലൊക്കെ നമുക്ക് ഈ പറയുന്ന ടെൻഡക്കിൾസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. ലോവർ ഓർഗാനിസത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഈ ടെൻഡക്കിൾസ് അല്ലെങ്കിൽ ഇവരുടെ ബോഡിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഈ പറയുന്ന നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആങ്കറേജ് ഉണ്ട്. ആങ്കറേജ് എന്ന് പറയുന്നത് ഒരു സർഫസുമായിട്ട് ഒട്ടിപ്പിടിക്കുക, അല്ലെ, നങ്കൂരം ഇടുക എന്നുള്ളൊക്കെ അർത്ഥമാണ് ആങ്കർ. അപ്പോൾ ഒരു സർഫസൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഈ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്. ഇനി അത് മാത്രമല്ല, ആങ്കറേജ് കൂടാതെ ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ, അല്ലെ, എരേനെ പിടിക്കാനും ഇവരെ സഹായിക്കുന്നുണ്ട്. ആര്? നമ്മുടെ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ്. അപ്പോൾ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഫങ്ഷൻ? ആങ്കറേജിന് സഹായിക്കും, ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ, ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും. പിന്നെ ഡിഫെൻസിന് വേണ്ടി സഹായിക്കും, ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഡിഫെൻസിനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇരേനെ പിടിക്കാൻ, അല്ലെ, ഇരേനെ പിടിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സീലൻഡ്രേറ്റ് അല്ലെങ്കിൽ നിഡേറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം, ദേ ആർ ഹാവിംഗ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർ ദേ എക്സിബിറ്റ്സ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെൽസ് കൂടി ചേർന്നിട്ട് ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ പറയുന്ന സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലം. പിന്നെ ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക്, അതായത് രണ്ട് ജേം ലെയേഴ്സാണ് നമുക്ക് ഇവരുടെ എംബ്രിയോ പരിശോധിച്ചാൽ കാണാൻ പറ്റുക. രണ്ട് ജേം ലെയേഴ്സ് എന്ന് പറയുമ്പം എൻഡോഡേമും വരും, എക്ടോഡേമും വരും. എൻഡോഡേം ആൻഡ് എക്ടോഡേം, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. സോ ഇനി ഇവരുടെ മൗത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് ആകെ ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, അല്ലെ, സിംഗിൾ ഓപ്പണിംഗ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോസ്റ്റോം, ഹൈപ്പോസ്റ്റോം എന്ന് വിളിക്കും. അപ്പോൾ ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ മൗത്തും, അതുപോലെ തന്നെ ഏനസിൻ്റെയും ഫങ്ഷൻ ചെയ്യുന്ന ഒരാൾ, അതിനെയാണ് നമ്മൾ ഹൈപ്പോസ്റ്റോം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇൻകംപ്ലീറ്റ്, അല്ലെ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ട്രാക്ട് ഉള്ളവരാണ്. കംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് ആവണമെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് വേണം മൗത്തിനും ഏനസിനുമായിട്ട്. അതുപോലെ തന്നെ ഇവരുടെ ഡൈജഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബോത്ത് ഇൻട്രാ സെല്ലുലാർ ആസ് വെൽ ആസ് എക്സ്ട്രാ സെല്ലുലാർ, അല്ലെ, ഇൻട്രാ സെല്ലുലാറും ആണ് അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാറും ആണ്. അതായത് സെല്ലിൻ്റെ ഉള്ളിലും നടക്കും, അതുപോലെ തന്നെ സെല്ലിൻ്റെ പുറത്ത് വെച്ചും നടക്കുന്നുണ്ട് ഇവരുടെ ഡൈജഷൻ. സോ ഇവരുടെ ഡൈജഷൻ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ബോത്ത് ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ. ഫൈലം സീലൻഡ്രേറ്റിൽ വരുന്ന ചില ഓർഗാനിസംസ് ലൈക് കോറൽസ്, അല്ലെ, കോറൽസ് പോലുള്ള വിഭാഗങ്ങളിൽ മാത്രം നമുക്ക് അവരുടെ സ്കെലിറ്റൺ ആയിട്ട്
കാൽഷ്യം കാർബണേറ്റിനെ കാണാൻ പറ്റും. കാൽഷ്യം കാർബണേറ്റ് അല്ലേ. അപ്പോൾ എന്താണ്, കോറൽസ് പോലുള്ള ചില വിഭാഗങ്ങളിൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റിൻ്റെ എക്സോസ്കെലിറ്റൺ കാണാൻ പറ്റും. കോറൽ എന്ന് പറയുന്നത് പവിഴപ്പുറ്റാണ്. നിങ്ങൾ പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിഡേറിയൻസിന് രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് ഉണ്ട്. അതായത് ഒന്നാമത്തതാണ് പോളിപ്പ്. പോളിപ്പ് എന്ന് പറയുമ്പം അത് സെസൈലായിരിക്കും. സെസൈലും അതുപോലെ തന്നെ സിലിണ്ട്രിക്കലും ആയിരിക്കും. സിലിണ്ട്രിക്കൽ, അപ്പോൾ സെസൈലും സിലിണ്ട്രിക്കലും ആയിട്ടുള്ള പോളിപ്പാണ് ഒന്നാമത്തെ വിഭാഗം. ഇതിൻ്റെ ഉദാഹരണം ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ഹൈഡ്ര ആൻഡ് ആഡംസിയ. ഹൈഡ്രയും അതുപോലെ തന്നെ ആഡംസിയും ആണ് എന്ത്, നമ്മുടെ പോളിപ്പിൻ്റെ ഉദാഹരണം. അപ്പം ആഡംസിയ എന്ന് പറയുന്നത് സീ അനിമോൺ ആണ്. സീ അനിമോൺ അല്ലെ. സീ അനിമോണും അതുപോലെ തന്നെ ഹെർമിറ്റ് ക്രാബും കുറിച്ചുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത ഫോമാണ് മെഡൂസ. മെഡൂസ എന്ന് പറയുന്നതാണ് എന്ത്, നെക്സ്റ്റ് ഫോം. മെഡൂസ എന്ന് പറയുമ്പം അംബ്രല ഷേപ്ഡും അല്ലെ, കുട പോലെ ഇരിക്കും, അംബ്രല ഷേപ്ഡും അതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിങ്ങും ആണ്. മൂവ്മെൻ്റ് പോസിബിൾ ആണെന്നർത്ഥം. അപ്പം മൂവ്മെൻ്റ് പോസിബിൾ ആയിട്ടുള്ള ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള മെഡൂസ. അതുപോലെ തന്നെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംബ്രല ഷേപ്പാണ്. അതിൻ്റെ ഉദാഹരണം ഇതാണ്. ഏതാണ്? നമ്മുടെ ഒറീലിയ ഓർ ജെല്ലി ഫിഷ് അല്ലെ. ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് ആണ് എന്തിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ഈ പറയുന്ന മെഡൂസ എന്ന് പറയുന്ന ടൈപ്പിൻ്റെ എക്സാമ്പിൾ. ജെല്ലി ഫിഷിൻ്റെ മറ്റൊരു പേരാണ് ഒറീലിയ എന്ന് പറയുന്നത്. ഈ ഒരു ഫൈലത്തിൽ വരുന്ന ചില ഓർഗാനിസംസ് ആണെങ്കിൽ അവർ പോളിപ്പിൽ നിന്നും മെഡിസയും അതുപോലെ തന്നെ മെഡിസയിൽ നിന്നും പോളിപ്പുമായിട്ട് ഫോം ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിനെ പറയുന്ന പേരാണെന്ത്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പം ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാജെനസിസ്. മെറ്റാജെനസിസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അപ്പോൾ എന്താണ് മെറ്റാജെനസിസ് എന്ന് പറയുന്നത്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ കേസിൽ പോളിപ്പ് മെഡിസയായിട്ട് മാറുകയാണ്. പോളിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചില ഓർഗാനിസംസിൽ മാത്രമാണ്. അപ്പോൾ ഈ പറയുന്ന ഹൈഡ്രയും ആഡംസിയും ഒന്നും ഈ പറയുന്ന പോലെ പോളിപ്പിൽ നിന്നും മെഡുസ ഫോം ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. പക്ഷേ ഒബീലിയ പോലുള്ള ചില ഓർഗാനിസംസിന് ഈ ഒരു കഴിവുണ്ട്. പോളിപ്പിൽ നിന്ന് മെഡുസ ഉണ്ടാവുന്നത് അസെക്ഷ്വൽ ആയിട്ടാണ്. അസെക്ഷ്വൽ. പോളിപ്പിൽ നിന്നും മെഡുസ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അസെക്ഷ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ വഴിയാണ്. തിരിച്ച് സെക്ഷ്വലി അല്ലേ. മെഡുസ പോളിപ്പാവുന്നത് സെക്ഷ്വലി. അപ്പോൾ ഒന്ന് മാത്രം പഠിച്ചാൽ മതി, പോളിപ്പിൽ നിന്നും മെഡുസ ഉണ്ടാവുന്നത് അസെക്ഷ്വലിയാണ്, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. തിരിച്ച് ഫോം ചെയ്യുന്നതാണെങ്കിൽ സെക്ഷ്വലാണ്. ഇനി ഗൈസ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം. നമ്മൾ ഓൾറെഡി കുറേ അധികം എക്സാമ്പിൾസ് പറഞ്ഞു. എന്നാലും നമുക്ക് ടെക്സ്റ്റിൽ ലാസ്റ്റ് കൊടുത്ത എക്സാമ്പിൾസ് ഒന്ന് പറയാം. ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഫൈസാലിയ, ആഡംസിയ, സീ അനിമോൺ, നമ്മൾ മുന്നേ പറഞ്ഞതാണ് സീ അനിമോൺ, ആഡംസിയാണത്, പെന്നാറ്റൂല സീ പെൻ, പെന്നാറ്റൂല സീ പെൻ, ഗോർഗോണിയ സീ ഫാൻ, മിയാൻഡ്രീന ബ്രെയിൻ കോറൽ, മിയാൻഡ്രീന ബ്രെയിൻ കോറൽ. അപ്പോൾ ഗൈസ് എക്സാമ്പിൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ആഡംസിയ സീനിമോൺ, പെന്നാറ്റൂല സീ പെൻ, ഗോർഗോണിയ സീ ഫാൻ, മിയാൻഡ്രീന ബ്രെയിൻ കോറൽ അല്ലേ. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.